നാലാമത് കുട്ടികളുടെ സംസ്ഥാന ചലച്ചിത്രമേള കോഴിക്കോട്ട് സമാപിച്ചു. കഴിഞ്ഞ 3 ദിവസങ്ങളായി നടന്ന മേളയിൽ പ്രദർശിപ്പിക്കപ്പെട്ട ചലച്ചിത്രങ്ങളെല്ലാം ഉന്നത നിലവാരം പുലർത്തി. സാങ്കേതിക മികവും ആസ്വാദന പങ്കാളിത്തവും കൊണ്ട് മേള വൻ വിജയമായി. അറിവ് തേടലും സർഗാത്മക പ്രവർത്തനങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട കാലഘട്ടമാണിത്. അത്തരമൊരു തിരിച്ചറിവിന്റെ ഭാഗമായാണ് സിനിമാ പഠനം പാഠ്യപദ്ധതിയിൽ ഇടം പിടിച്ചത്. സ്കൂൾ ഫിലിം ക്ലബ്ബുകളും കുട്ടികളുടെ ചലച്ചിത്രമേളയും രൂപം കൊണ്ടത് ഇതിന്റെ തുടർച്ചയായാണ്. 14-ാം തീയതി വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബ് ഉദ്ഘാടനം ചെയ്ത മേളയിൽ 3 ദിവസങ്ങളിലായി കുട്ടികൾ നിർമ്മിച്ചതും കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ചതുമായ 138 സിനിമകൾ നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. സിനിമയുടെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചുള്ള സെമിനാറുകളിൽ പ്രതിഭകൾ ആവേശപൂർവ്വം പങ്കെടുത്തു. ഇത് 4-ാം വർഷമാണ് നമ്മൾ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി കുട്ടികളുടെ ചലച്ചിത്രമേള നടത്തുന്നത്. 1-ാം വർഷം നമ്മൾ തിരുവനന്തപുരത്ത് 2008-ൽ ആരംഭിച്ച മേളയിൽ 68 ഫിലിമുകളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഏതാണ്ട് 600-ഓളം ഡെലിഗേറ്റ്സാണ് ഉണ്ടായിരുന്നത്. 2-ാം വർഷം കൊല്ലത്ത് നടത്തിയപ്പോൾ ഫിലിമുകളുടെ എണ്ണം ഏതാണ്ട് 100-ലധികമായി, ഡെലിഗേറ്റ്സുകളുടെ എണ്ണം 2000-ത്തോളം ആയിരുന്നു. 3-ാം വർഷം നമ്മൾ മലപ്പുറത്ത് തുഞ്ചമ്പറമ്പിൽ നടത്തിയപ്പോൾ ഏതാണ്ട് 200-നടുത്ത് ഫിലിമുകളും 3000-ത്തോളം ഡെലിഗേറ്റ്സുകളുമാണ് വന്നത്. ഈ വർഷം നമ്മൾ വളരെ സെലക്ട് ചെയ്ത 138 ഫിലിമുകളും ഏതാണ്ട് 4500-ഓളം ഡെലിഗേറ്റ്സുകളുമാണ് 3 ദിവസത്തെ ഈ മേളയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ചലച്ചിത്ര നിർമ്മാണത്തിൽ പ്രോത്സാഹനം നൽകുവാൻ വേണ്ടി ഗവൺമെന്റ് വളരെ ക്രിയാത്മകമായും ഒരു തീരുമാനമെടുത്ത് മുമ്പോട്ട് വന്നിരിക്കുകയാണ്. ഏതാണ്ട് എഴുത്തച്ഛൻ പുരസ്കാരത്തിന് തുല്യമായ ഒരു അവാർഡ് തുകയാണ് ഇത്. കേരള സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന ഏറ്റവും വലിയ ഒരു അവാർഡായി, കുട്ടികളുടെ ഒരു അവാർഡായിട്ട് ഈ അവാർഡ് മാറിയിരിക്കുന്നു. അതുമാത്രമല്ല, ഈ വർഷം ചിത്രങ്ങളുടെ ഗുണമേന്മ കൊണ്ട് വളരെ ആഴത്തിൽ ജീവിതത്തെയും പരിസരങ്ങളെയും കുട്ടികൾ നിരീക്ഷിക്കുന്ന, സാമൂഹികമായ പ്രമേയങ്ങളെ വളരെ ആഴത്തിൽ സ്പർശിക്കുന്ന, വളരെ പ്രധാനപ്പെട്ട, വളരെ ആകർഷകമായ 10-50-ഓളം ഫിലിമുകൾ ഈ മേളയിൽ ഉണ്ടായി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ കാണുന്നത്. ചെറിയ ലോകത്തെ വലിയ മനുഷ്യരുടെ അന്വേഷണങ്ങളെ അടയാളപ്പെടുത്തുവാനാണ് ഇത്തരം മേളകൾ ലക്ഷ്യമിടുന്നത്. അവാർഡുകളുടെ കാര്യത്തിലും ഈ വർഷം മുതൽ വലിയ മാറ്റങ്ങളുണ്ടായി. ഏറ്റവും മികച്ച ചലച്ചിത്രത്തിന് 1,00,000 രൂപയും ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫിയും സമാപന ചടങ്ങിൽ വെച്ച് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സമ്മാനിച്ചു. ഈ ഒരു ചലച്ചിത്രോത്സവത്തിൽ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി ഏതാണ്ട് 3000-ത്തിലേറെ വിദ്യാർത്ഥികൾ വളരെ സജീവമായി പങ്കെടുത്തു എന്ന കാര്യം ഡോക്ടർ സെബാസ്റ്റ്യൻ എന്നോട് പറയുകയുണ്ടായി. ഇവിടെ 2-3 ദിവസമായി പ്രദർശിപ്പിച്ചു വരുന്ന ഏതാണ്ട് 168-ഓളം ചിത്രങ്ങൾ കണ്ടിട്ടുള്ള ആളുകൾ എന്നോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കേരളത്തിലെ നമ്മുടെ മലയാളത്തിലെ സംവിധായകന്മാരിൽ ചിലരെങ്കിലും ഈ കുട്ടികളോടൊപ്പം ചേർന്നുകൊണ്ട് അവരുടെ ഈ ചിത്രം കണ്ടിരുന്നെങ്കിൽ നമ്മുടെ മലയാള സിനിമ എത്ര ഉയരങ്ങളിലേക്ക് എത്തുമായിരുന്നു എന്ന് എന്നോട് ആമുഖമായിട്ട് സൂചിപ്പിക്കട്ടെ. ഇതൊരു വലിയ അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു. നമ്മുടെ കുട്ടികൾ ചലച്ചിത്രത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിൻ്റെ മികച്ച ഉദാഹരണമായിട്ടാണ് അത്തരം ഒരു കമന്റിനെ ഞാൻ നോക്കിക്കാണുന്നത്. വിദ്യാർത്ഥി പങ്കാളിത്തവും മികവുറ്റ ചിത്രങ്ങളുടെ സാന്നിധ്യവും മേളയുടെ യശസ് ഉയർത്തി. എനിക്ക് മേള ഫിലിം ഫെസ്റ്റിവൽ നല്ല ഇഷ്ടമായി. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളെ കുട്ടികളുടെ ചിത്രങ്ങളിലൂടെ ഇവിടെ അവതരിപ്പിക്കുകയാണ്. സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ഈ സിനിമ. എനിക്ക് ഈ മേളയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചലച്ചിത്രം കൊച്ചു സന്തോഷ മോഹങ്ങൾ എന്ന സിനിമയാണ്. ഇത് കുട്ടികളുടെ വിവിധ അനുഭവങ്ങൾ ഒരു നല്ല കൂട്ടായ്മയിലൂടെ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. എനിക്ക് ഫെസ്റ്റിവൽ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. വിദ്യാഭ്യാസ മേഖലയിലെ ഇത്തരം മഹത്തായ കൂട്ടായ്മകൾ വാക്കുകൾക്ക് അതീതമായ അഭിനന്ദനം അർഹിക്കുന്നു. ദൂരദർശൻ ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.